കടലാസ് കഷണം ഉണ്ടാക്കി വെച്ച വല്ലാത്തൊരു പൊല്ലാപ്പ്. മേൽവിലാസം എഴുതിയ കടലാസ് കഷണം മാലിന്യ കൂനയിൽ നിന്ന് കിട്ടിയതിന്റെ പേരിൽ 10,000 രൂപ പിഴ എടുക്കണമെന്ന പഞ്ചായത്തിന്റെ ഭീഷണിക്ക് മുന്നിൽ എന്ത് ചെയ്യണമെന്നറിയാതെ അന്തിച്ച് നിൽക്കുകയാണ് കോട്ടയം കുറിച്ചി സ്വദേശിയായ ജയമോൻ. നിരപരാധിത്വം ബോധ്യപ്പെടുത്താൻ കഴിയാവുന്നതെല്ലാം ചെയ്തിട്ടും പനച്ചിക്കാട് പഞ്ചായത്ത് ഇതൊന്നും കണക്കിലെടുക്കുന്നില്ലെന്നാണ് ജയമോന്റെ പരാതി. കുറിച്ചി പഞ്ചായത്തിലെ 11-ാം വാർഡിലെ താമസക്കാരൻ MB ജയമോൻ അലക്ഷ്യമായി മാലിന്യം തള്ളിയതിന് 10,000 രൂപ പിഴയെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് തൊട്ടടുത്ത പനച്ചിക്കാട് പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ നോട്ടീസാണ് ജയമോന്റെ കയ്യിൽ ഇരിക്കുന്നത്. ജയമോന്റെ വീട് സ്ഥിതി ചെയ്യുന്ന കുറിച്ചി പഞ്ചായത്തിലെ ഈ സ്ഥലത്ത് നിന്ന് ഏതാണ്ട് 15 കിലോമീറ്റർ അകലെ പനച്ചിക്കാട് പഞ്ചായത്തിലെ പൂവൻതുരുത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഒരു മാലിന്യ കൂമ്പാരം കണ്ടെത്തിയെന്നും ആ മാലിന്യ കൂമ്പാരത്തിൽ ജയമോന്റെ മേൽവിലാസം രേഖപ്പെടുത്തിയ കടലാസ് കിട്ടിയെന്നും അതുകൊണ്ട് ആ മാലിന്യം അത്രയും അവിടെ തള്ളിയത് ജയമോനാണ് എന്നുമുള്ളൊരു നിഗമനമാണ് ഈ നോട്ടീസിൽ പനച്ചിക്കാട് പഞ്ചായത്ത് സെക്രട്ടറി രേഖപ്പെടുത്തിയിരിക്കുന്നത്. ജയമോൻ മാലിന്യം തള്ളിയത് കണ്ടതായി സാക്ഷികൾ ആരെങ്കിലും ഉള്ളതായിട്ട് ഈ കത്തിൽ പറയുന്നില്ല. CCTV ദൃശ്യങ്ങളുമില്ല. അങ്ങനെ ഒരു തരത്തിലുള്ള തെളിവുകളുമില്ലാതെ തൻ്റെ മേൽവിലാസം രേഖപ്പെടുത്തിയ ഒരു കടലാസ് കിട്ടിയെന്ന കാരണം പറഞ്ഞ് 10,000 രൂപ പിഴയൊടുക്കേണ്ടി വരുന്നതിലെ യുക്തിയില്ലായ്മയാണ് ജയമോനും കുടുംബവും ചോദ്യം ചെയ്യുന്നത്. സാറൊന്ന് ആലോചിച്ച് നോക്ക്, നമുക്കിപ്പം ഇവിടെ നേരിട്ട് ഏകദേശം 16-17 കിലോമീറ്ററോളം ഉണ്ട്. അവിടെ കൊണ്ട് ഈ മാലിന്യം, അതായത് ബാഗ്, തുണി എന്തൊക്കെയാണ് കിട്ടിയെന്നാണ് അതിനകത്ത് രേഖകളിലുള്ളത്. അപ്പോൾ അതിനെനിക്ക് ഈ അഡ്രസ്സ് എഴുതി എനിക്ക് അവിടെ കൊണ്ടിടേണ്ട കാര്യമുണ്ട്. ഞാൻ എന്നിട്ട് പഞ്ചായത്ത് സെക്രട്ടറിയോട് ചോദിച്ചു, ഇപ്പം സാറിൻ്റെ ഒരു ലെറ്റർപാട് അല്ലെങ്കിൽ ഇവിടുത്തെ നമ്മുടെ ആദരണീയ മുഖ്യമന്ത്രിയുടെ പിണറായി സഖാവിൻ്റെ ഒരു ലെറ്റർപാട് അത് കിട്ടിയാൽ അവർക്കെതിരെ നടപടിയെടുക്കുമോ നിങ്ങൾ എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ അവർ ചിരിക്കുകയാണ്. വീട്ടിലെ മാലിന്യങ്ങൾ എല്ലാ മാസവും ഹരിത കർമ്മസേനയ്ക്ക് പണം നൽകി കൈമാറുന്നതിൻ്റെ രേഖകളും ജയമോൻ്റെ പക്കലുണ്ട്. അപ്പോൾ ഞാൻ ഈ രേഖകളും മറുപടിയും എല്ലാം കൊണ്ട് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തിയപ്പോൾ പഞ്ചായത്ത് സെക്രട്ടറി എന്നോട് പറഞ്ഞത്, നിങ്ങളുടെ വീട്ടിൽ മോഷണം നടന്നിട്ടുണ്ടാവും, അങ്ങനെ മോഷണം നടന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ FIR കോപ്പി കൊണ്ടുതരുവാണ് നിങ്ങൾ ഇതിൽ നിന്ന് ഒഴിവാക്കാമെന്ന് പറഞ്ഞത്. മാലിന്യം നിർമ്മാർജ്ജനം ചെയ്യണമെങ്കിൽ ആവശ്യത്തിലധികം സ്ഥലം തൻ്റെ വീട്ടരികിൽ തന്നെ ഉണ്ടെന്നും റെയിൽവേ ട്രാക്കിനോട് ചേർന്ന് തൻ്റെ വീടും പരിസരവും ചൂണ്ടിക്കാട്ടി ജയമോൻ പറയുന്നു. വേസ്റ്റ് വെള്ളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് റെയിൽവേയുടെ പുറമ്പോക്ക് സ്ഥലങ്ങളാണ്. ഈ ഏരിയ അങ്ങ് ഈ കിടക്കുന്ന ഏരിയ അപ്പുറത്ത് തരിശും ഒരു 10-25 ഏക്കർ പാടശേഖരമുണ്ട്, ഒരു കൃഷിയില്ലാതെ ഈ റെയിൽവേക്ക് അപ്പുറത്തെ സൈഡിൽ. ഇതൊരു 10 അല്ല ഒരു 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 ഫ്ളാറ്റിലെ മൊത്തം വേസ്റ്റ് പോകണ്ടല്ലേ ഡെയിലി തള്ളണെ കൊണ്ട് തള്ളാനുള്ള സ്ഥലങ്ങളുണ്ട്. 17 കിലോമീറ്റർ അപ്പുറം ഉണ്ടോ? അത് അഡ്രസ്സ് എഴുതി ഞാൻ കൊണ്ടിടേണ്ട ആവശ്യമുണ്ടോ? പേരെഴുതിയ കടലാസ് അവിടെ എങ്ങനെ വന്നു എന്നുള്ള കാര്യത്തിൽ എന്താ പറയുന്നത്? അതിപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നു അത് ഈ ഫ്ലിപ്കാർട്ട് വഴി ഓൺലൈൻ വഴി എന്തെങ്കിലും പർച്ചേസ് ചെയ്തതിൻ്റെ കടലാസ് കഷ്ണത്തിൽ വരുന്ന അഡ്രസ്സാണെന്നാണ് എനിക്ക് തോന്നുന്നത്. വല്ല ആക്രി ആൾക്കാർ കൈവശം വല്ല പേപ്പർ അങ്ങനെ വല്ല പോകാനേ സാധ്യതയുള്ളൂ. പിഴ അടച്ചില്ലെങ്കിൽ പ്രോസിക്യൂട്ട് ചെയ്യുമെന്നാണ് പനച്ചിക്കാട് പഞ്ചായത്തിൻ്റെ ഭീഷണി. ചെയ്യാത്ത തെറ്റിന് ജയിലിൽ പോകേണ്ടി വന്നാൽ അങ്ങനെ തന്നെ എന്ന തീരുമാനത്തിൽ ജയമോന് നിൽക്കുമ്പോൾ മേൽവിലാസം രേഖപ്പെടുത്തിയ കടലാസ് കഷണം കോടതി കയറുന്ന ലക്ഷണമാണ് കാണുന്നത്. നിങ്ങൾ പൈസ അടയ്ക്കാൻ ഉദ്ദേശിക്കുന്നു? ഇല്ല സാർ, എന്ത് പ്രോസിക്യൂഷൻ മുഖാന്തര 5 വർഷം തടവെന്നൊക്കെയാണ് പറയുന്നത്. അത് എന്ത് ശിക്ഷ വന്നെന്ന് പറഞ്ഞാലും ഈ പൈസ ഞാൻ അടയ്ക്കില്ല. കാരണം എന്താ വെച്ചാൽ ഇനി ആർക്കും ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവില്ല. ഒരു അഡ്രസ്സ് വേസ്റ്റിൻ്റെ കൂടെ കിട്ടി എന്ന് കരുതി ആ പാവപ്പെട്ട അവരെ ക്രൂശിക്കുന്ന ഒരു ശരിയായ നടപടിയില്ല. ഇതിനോട് അനുകൂലിക്കാൻ പറ്റത്തില്ല. ശ്യാംകുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്, കോട്ടയം. ഇനി ആരോടെങ്കിലും ശത്രുതയുള്ളവർ ഈ മാലിന്യം എവിടെയെങ്കിലും കൊണ്ട് തള്ളുന്നതിൻ്റെ കൂട്ടത്തിൽ ആരുടെയെങ്കിലും വിലാസം കൂടി ചേർത്ത് അവിടെ കൊണ്ട് തള്ളാനും സാധ്യതയുണ്ട് ഈ വാർത്തയൊക്കെ കണ്ടാൽ. എന്തായാലും ജയമോൻ്റെ കാര്യത്തിൽ പനച്ചിക്കാട് പഞ്ചായത്ത് പുനരാലോചന നടത്തുമെന്ന് കരുതാം.